ഇന്ന് നമുക്ക് ഒരു സിംഹത്തിൻ്റെ കഥ കേൾക്കാമല്ലേ കാട്ടിൽ ഇരതേടി നടക്കുകയായിരുന്നു ഒരു സിംഹം വലിയൊരു കാട്ടുപോത്തിനെ കണ്ട് താൻ ഒറ്റയ്ക്ക് വേട്ടയാടിയാൽ ഇവനെ വീഴ്ക്കാൻ പറ്റുകയില്ലെന്ന് സിംഹരാജന് തോന്നി അത്ര ശക്തനും അനേപോലെ വലിയവനുമായിരുന്നു ആ പോത്ത് അതുകൊണ്ട് തൻ്റെ മന്ത്രിമാരായ കടുവ പുലി ചെന്നായ കുറുക്കൻ തുടങ്ങിയവരെ കൂടി സിംഹം കാട്ടുപോത്തിനെ ആക്രമിക്കാൻ വേണ്ടി ക്ഷണിച്ചു അങ്ങനെ സംഘം ചേർന്ന് ആക്രമിച്ച് അവർ ഇരയ വീഴ്ത്തി കിടക്കുന്ന പോത്തിൻ്റെ ദേഹത്ത് കാലെടുത്ത് വെച്ചുകൊണ്ട് സിംഹം പറഞ്ഞു ഇനി നമുക്കിതിനെ വീതം വെക്കണമല്ലേ അതെ അതെ വേഗം വീതം വെക്കാം കൊതിമൂത്ത മറ്റ് മൃഗങ്ങൾ ഏകസ്വരത്തിൽ പറഞ്ഞു ശരി ഇതിനെ നാലായി വായിക്കണം ആദ്യ പാകം നിങ്ങളുടെ രാജാവെന്ന നിലയിൽ എനിക്കുള്ളതാണല്ലോ അതെ അതെ കാര്യത്തിൽ ആർക്കും സംശയമേ ഉണ്ടായിരുന്നില്ല ശരി ഞാനാണല്ലോ ഇവിടെ ഇപ്പോൾ മധ്യസ്ഥനായി നിൽക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ഭാഗം മധ്യസ്ഥനെന്ന നിലയിൽ എനിക്കുള്ളതാണ് മൃഗങ്ങൾ തമിഴ് തമ്മിൽ നോക്കി ഇതത്ര പന്തിയല്ലോ എന്നവർ വിചാരിച്ചു ഇനി മൂന്നാമത്തെ ഭാഗം നായാട്ടിൽ പങ്കെടുത്തതിനുള്ള പ്രതിഫലമായി എനിക്കു തന്നെ അതും കിട്ടണം ഇതെന്തൊരു നീതിയെന്ന് നെഞ്ചിടിപ്പോടെ നിന്ന മൃഗങ്ങളോട് സിംഹം തുടർന്ന് പറഞ്ഞത് എന്താണെന്നോ ഇനി നാലാമത്തെ ഭാഗമുണ്ട് ധൈര്യമുള്ളവന് അത് ഇവിടെ വന്നെടുക്കാം തുടർന്നൊരു ഗർജനവും പങ്കാളികളായ കടുവ പുലി ചെന്നായ കുറുക്കൻ എന്നിവരെ പിന്നെ കാണാനേ ഉണ്ടായില്ല നോക്കണേ ആവശ്യ നേരത്തെ സഹായിച്ചവരെ കൂടി ഒട്ടും ലജ്ജയില്ലാതെ ആട്ടിപ്പായ്ക്കുന്ന സിംഹത്തിൻ്റെ ക്രൂരത